അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിലുള്ള സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, നേതാക്കൾ, മഞ്ചേശ്വരം മുസ്ലിം ജമാഅത്തിൻ്റെ നേതാക്കളും അതുപോലെ തന്നെ സഹ്റത്തുൽ ഖുർആൻ മദ്രസയുടെ ഉസ്താദുമാരും, എവിടെയുള്ള സഹോദരങ്ങൾ, ഇപ്പോൾ സ്വാഗത പ്രസംഗം നടത്തിയ ബഷീർ അവറുകൾ പറഞ്ഞതുപോലെ ഇത് പ്രാർത്ഥനാ സമ്മേളനമാണ്. അതിലുമുപരി ഇങ്ങനെയുള്ള ഒരു പരിപാടി നമ്മുടെ നാട്ടിൽ ആദ്യമായാണ്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് പൊതു പ്രാർത്ഥനാ സമ്മേളനം ഇതാദ്യമായാണ് ഇവിടെ നടത്തപ്പെടുന്നത്. അൽഹംദുലില്ലാ, പ്രാർത്ഥന നടത്തുന്നതും സാദാത്തുകളുടെ നേതാക്കൾ എന്നതിലുപരി സാദാത്തുക്കളുടെ ആധികാരിക ശബ്ദവും എന്നും ദുആക്ക് ഉത്തരം നൽകുന്ന മഹാനായ സയ്യിദ് ഫസൽ കോയമ്മത്തങ്ങൾ അവറുകളാണ്. അള്ളാഹു ഈ ദുആ സ്വീകരിക്കുമാറാകട്ടെ, നമ്മുടെ ഈ പ്രാർത്ഥനാ സമ്മേളനം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. തീർച്ചയായും നാം ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമാണ്, ഇന്ന് ഇന്ത്യയിൽ പല റാലികളും പല പ്രതിഷേധ പ്രകടനങ്ങളും പല യോഗങ്ങളും പല സമ്മേളനങ്ങളും നടന്നു. പക്ഷേ ഒന്നുണ്ട്, നമുക്ക് ആദ്യമായി വേണ്ടത് പ്രാർത്ഥനയാണ്. ആരോടാണ്? അള്ളാഹുവിനോടാണ് നാം കാര്യങ്ങൾ തുറന്ന് പറയേണ്ടത്. ഇനി പാർലമെൻ്റ് ആവട്ടെ, സുപ്രീം കോർട്ടാവട്ടെ, അതിനേക്കാളും ഉപരി, എല്ലാത്തിലും ഉപരി നാം ആദ്യമായി തേടേണ്ടത് അള്ളാഹുവിനോടാണ്. അതിൻ്റെ ശേഷമാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. അള്ളാഹുവിനോട് ദുആ ചെയ്തും കൊണ്ട് ഈ പരിപാടിക്ക് നാം ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായും നമ്മെ തടുക്കുന്ന ഏത് വലിയ സങ്കീർണ പ്രശ്നമാണെങ്കിലും ആ എല്ലാ പ്രശ്നങ്ങളും അത് ഒരു നിമിഷം കൊണ്ട് തീർന്നു പോകും. ഇന്ന് നാം ഭയപ്പെടുന്ന പല പ്രശ്നങ്ങളും അതെല്ലാം ഈ പ്രാർത്ഥനാ സഭയോടുകൂടെ തീർന്നു പോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധം ദുആയാണ്. ആ ദുആ കൊണ്ട് നാം അള്ളാഹുവിനോട് നാം കൈ ഉയർത്തി തേടുമ്പോൾ തീർച്ചയായും ആ ദുആക്ക് ഉത്തരം കിട്ടുമെന്നുള്ളതിൽ സംശയമില്ല. കാരണം അള്ളാഹു തന്നെ പറയുന്നു, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു സുനൂബ ജമീഅ ഇന്നഹു വൽ ഗഫൂറു റഹീം. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിൽ നിന്ന് നിങ്ങളൊരിക്കലും നിരാശരാകരുത്. തീർച്ചയായും ഇന്നത്തെ അവസ്ഥ ഇതാണ്, നാം നിരാശരായി കഴിഞ്ഞു. ഇല്ല, നിരാശരാവേണ്ട കാര്യമില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹം തീർച്ചയായും നമുക്ക് ലഭിക്കും, അതിൽ യാതൊരു നിരാശയും നമുക്ക് വേണ്ട. നിങ്ങൾ എത്ര വലിയ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു ഗഫൂർ റഹീമാണ് എന്നതിൽ നിങ്ങൾ മനസ്സ് സന്തോഷിക്കട്ടെ. നന്മയുടെ കാര്യം മാത്രം നാം ചിന്തിച്ചും കൊണ്ട് അള്ളാഹുവിനോട് ദുആക്ക് നാം എവിടെ കൈകോർക്കുമ്പോൾ തീർച്ചയായും അതിനുത്തരം നൽകപ്പെടും. അള്ളാഹു ഉത്തരം നൽകുന്ന സദസ്സായി ഈ മഹത്തായ പരിപാടിയെ മാറ്റിത്തരുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഇന്ത്യ മഹാരാജ്യം പല പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നു. സ്വാഗത പ്രാസികൻ പറഞ്ഞതുപോലെ കൊറോണ വൈറസ് ഇന്ത്യയിലും എത്തി. അത് ചൈനയിലായിരുന്നു ആദ്യം തുടങ്ങിയത്. എന്തുകൊണ്ട് ഈ കൊറോണ വൈറസ്? അള്ളാഹു ഓരോ രോഗങ്ങളെ തന്നുകൊണ്ട് നമ്മെ പരീക്ഷിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കൊല്ലം മുമ്പ് കേരളത്തിൽ നിപ്പ എന്നുള്ള ഒരു പനിയുടെ വൈറസ്
ഒരുപാട് കാലം നമ്മെ അലട്ടി. അതിനുശേഷം ഇപ്പോൾ കൊറോണ വൈറസ്, അതിൻ്റെ മരുന്ന് പോലും കണ്ടുപിടിക്കാൻ ഡോക്ടർമാർക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ലഇനത്ത് ഇങ്ങനെ ഇറങ്ങുന്നു? അതിനെ ഖുർആനിൽ തന്നെ അള്ളാഹു പറയുന്നു, ലഇൻ ശകർത്തും ലഅസീദന്നകും വലഇൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു എത്രയോ ഇരട്ടി നിങ്ങൾക്ക് അനുഗ്രഹം തരും. ഇനി നിങ്ങൾ നന്ദി ചെയ്യുന്നില്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ ശിക്ഷ കഠോരമായതാണ്, അത് നിങ്ങളുടെ മേൽ അള്ളാഹു ഇറക്കും. അതിൻ്റെ ഫലമാണ് ഇന്ന് നാം കേൾക്കുന്ന ഈ കൊറോണ വൈറസും മറ്റ് ലോകത്തുള്ള വിനാശങ്ങൾക്കും കാരണം. മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ കൊണ്ട് ഇന്ന് സർവജനങ്ങളും ഈ നാശം ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യയുടെ കാര്യമാണ്. ലോകത്ത് ജനസംഖ്യയുടെ കാര്യത്തിൽ രണ്ടാം സ്ഥാനം ഇന്ത്യക്കുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം അത് ഇന്ത്യയാണ്. നമ്മുടെ മാതൃരാജ്യം ഇന്ത്യ എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. തീർച്ചയായും രാജ്യസ്നേഹം എന്നുള്ളത് ഈമാനിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. പക്ഷേ ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥയിൽ നമുക്ക് ഖേദമുണ്ട്. എന്താണ് കാരണം? ഇന്ത്യയുടെ ഭരണഘടന അനുശാസിക്കുന്ന കാര്യങ്ങൾ ഇന്നത്തെ ഭരണം നടത്തുന്ന ഭരണകർത്താക്കൾ നമുക്ക് നൽകുന്നില്ല എന്നുകൊണ്ട് മാത്രം. ഇന്ത്യയുടെ ഭരണഘടന അനുശാസിക്കുന്ന മതനിരപേക്ഷത ഇന്ന് കേവലം ഒരു വാക്ക് മാത്രമായി ഒതുങ്ങിയിരിക്കുന്നു. അതെന്ത് ചെയ്യണം? അത് ഇന്ത്യ മുഴുവനും പരക്കണം. എന്നാൽ നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ചും പേടിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് CAA അതുപോലെ തന്നെ NRCയും നമുക്ക് പേടിപ്പിച്ചും കൊണ്ട് നമ്മുടെ സ്ഥിതി അങ്ങേയറ്റം വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് നമുക്ക് മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ ശരിക്കും ചിന്തിക്കുകയാണെങ്കിൽ മുസ്ലിമീങ്ങൾക്കും ഇതര സമുദായങ്ങൾക്കും അതുകൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്, വളരെയേറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നതിൽ സംശയമില്ല. മുസ്ലിമീങ്ങളെപ്പോലെ തന്നെ ഹിന്ദുക്കളിലും ഒരുപാട് സാധുക്കളുണ്ട്, സന്യാസിമാരുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഈ പോയിൻ്റ് ശ്രദ്ധിച്ചിരുന്നെന്ന് എനിക്കറിയില്ല. ഈ സാധുക്കളും ഈ സന്യാസിമാരും അവരെവിടെ താമസിക്കുന്നു? അവർക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുള്ള മഠങ്ങളിൽ താമസിക്കുന്നു. അവർ ദൈവഭക്തന്മാരാണ്. അവർക്ക് എവിടെ നിന്ന് ഈ റെക്കോർഡുകളൊക്കെ കിട്ടണം? പണ്ട് വീടെല്ലാം വിട്ടിറങ്ങി വന്നവരാണവർ. അതല്ലെങ്കിൽ എവിടെയും ഏതെങ്കിലും കുന്നിന്മേൽ കയറി ഗുഹയിലിരുന്നു കൊണ്ട് തപസ് നടത്തുന്ന സാധുക്കളുണ്ട്. അവർക്ക് ഈ രേഖകളൊക്കെ കിട്ടണ്ടേ? അവിടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണ്ടേ? നമ്മളെ പോലെ തന്നെ. അതെല്ലാം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ CAA പറ്റി നാം ശരിക്കും മനസ്സിലാക്കുമ്പോൾ ഒരുപാട് സത്യങ്ങൾ, അത് മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല ഇതര മതസ്ഥന്മാർക്കും അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ലോകത്ത് ഇന്ത്യയുടെ ഇമേജ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ, ഒരു സർവേ പറയുന്നു ഇന്ന് ലോകത്ത് ജീവിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള രാജ്യം അത് ഇന്ത്യയാണ്. ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനം? രണ്ടാമത്തെ സ്ഥാനം. ലോകത്ത് ഏറ്റവും അധികം ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ദേശങ്ങളിൽ ഇന്ത്യക്ക് രണ്ടാം സ്ഥാനം. അപ്പോൾ ഒന്നാമത്തെ സ്ഥാനം എവിടെയാണ്? അത് ദക്ഷിണ അമേരിക്കയിലുള്ള ഹോണ്ടുറാസ് എന്നുള്ള രാഷ്ട്രമാണ്. ആ ഹോണ്ടുറാസ് എന്നുള്ള രാഷ്ട്രം കഴിഞ്ഞാൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടുള്ള രാഷ്ട്രം ഇന്ത്യയാണ്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളെ വെച്ചുകൊണ്ട് നാം ഇവിടെ ജീവിക്കുന്നു.
മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായ ഇന്ത്യയുടെ ജനത, സംസ്കാരത്തിൻ്റെ പ്രതീകമായ ഇന്ത്യയുടെ ജനത ഒരു പൂന്തോട്ടം പോലെയാണ്. കാരണം ഇവിടെ നാനാജാതി മതസ്ഥർ, നാനാജാതി സമുദായക്കാർ ഇവിടെ ജീവിക്കുന്നു. ഒരു പൂന്തോട്ടത്തിലെ പുഷ്പങ്ങളെപ്പോലെ സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ ജീവിക്കുന്ന ഇന്ത്യ, എപ്പോഴും നമുക്ക് ഇവിടെ സൗഹാർദ്ദവും ആ സ്നേഹവും നിലനിർത്തണം. ഒരിക്കലും അത് വിഭാഗീയത ഇവിടെ ഉണ്ടാകരുത്. സാമുദായികമായ ആ പരിരക്ഷണ എല്ലാവർക്കും ഇവിടെ ലഭിക്കണം എന്നാണ് നമ്മുടെ ആശയം. അപ്പോൾ സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് ദേശസ്നേഹം, അത് ഈമാനിൻ്റെ ഭാഗമായതുകൊണ്ട് നമുക്ക് അതിനെയും മുറുകെ പിടിക്കാം. നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്ന ആ പാതയിലൂടെ നാം ഒന്നായി സഹകരിക്കാം, ഒന്നായി തോളോട് തോൾ തീർത്ത് ആ സാഹോദര്യം നമുക്ക് പ്രകടിപ്പിക്കാം. അതിനല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ മഹത്തായ പരിപാടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള പരിശുദ്ധ വചനത്തോടുകൂടെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. അല്ലാഹു നമ്മുടെ ഈ പ്രാർത്ഥനാ സമ്മേളനം സ്വീകരിക്കുമാറാകട്ടെ എന്നുള്ള ദുആയോടുകൂടി എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടുന്നു. അസ്സലാമു അലൈക്കും.